എല്ലാവർക്കും നമസ്കാരം. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം ബ്രീഡ്സ് ഓഫ് കാറ്റിൽ, അതായത് പ്രധാനപ്പെട്ട പശുക്കളിലെ ഇനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. പശുക്കളിലെ പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ത്യൻ ബ്രീഡ്സ്, അതിനെ നമ്മൾ ബോസ് ഇൻഡിക്കസ് എന്ന് പറയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് എക്സോട്ടിക് ബ്രീഡ്സ് അല്ലെങ്കിൽ വിദേശ ഇനം ബോസ് ടോറസ്. പ്രധാനപ്പെട്ട ചില ഇന്ത്യൻ ബ്രീഡ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ ബ്രീഡ്സും എക്സോട്ടിക് ബ്രീഡ്സും തമ്മിൽ പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഇന്ത്യൻ ബ്രീഡ്സിന് ഹമ്പ് കാണപ്പെടും എന്നുള്ളതാണ്. അതായത് അതിൻ്റെ പുറകിലുള്ളൊരു മുഴ, എന്നാൽ അത് എക്സോട്ടിക് ബ്രീഡ്സിന് ആ ഹമ്പ് ആബ്സെൻ്റ് ആയിരിക്കും. ഇന്ത്യൻ പശുക്കളുടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ പൂർ മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. എന്നാൽ വിദേശ ഇനം പശുക്കൾക്ക് ഹൈ മിൽക്ക് പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ ഇന്ത്യൻ പശുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം ക്ലൈമാറ്റിക് അഡാപ്റ്റേഷൻ ഹൈ ആണ്. എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിന് അത് പൂർ ക്ലൈമാറ്റിക് അഡാപ്റ്റേഷൻ ആണ്. പ്രധാനപ്പെട്ട ഇന്ത്യൻ ബ്രീഡ്സിനെ കുറിച്ച് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഗിർ, സഹിവാൾ, ഹരിയാന, റെഡ് സിന്ധി, ഥാർപാർക്കർ. ഗിർ പശുക്കളെ കുറിച്ച് നമ്മൾ നോക്കാം. ഗിർ പശുക്കളുടെ ജന്മദേശം എന്ന് പറയുന്നത് ഗുജറാത്തിലെ കത്തിയവാർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ കളർ റെഡ് കളർ, അതിൽ തന്നെ ചിലപ്പോൾ വെള്ള പുള്ളികൾ കാണപ്പെടും. ഡ്യൂലാപ് വളരെ വലുതും തിക്കുമാണ്. ഹമ്പ് വെൽ ഡെവലപ്ഡ് ആണ്. ലിംസ് വൈഡ്ലി പ്ലേസ്ഡ് ആണ്, അതായത് കാലുകൾ. അതിൻ്റെ ഉൽപ്പാദനക്ഷമത, പശുക്കൾ നല്ല ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കളാണ്. ഏകദേശം ഒരു വർഷത്തിൽ 900 മുതൽ 1600 കിലോഗ്രാം വരെ പാല് തരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ബ്രീഡാണ് സഹിവാൾ. സഹിവാളിൻ്റെ ജന്മദേശം മോണ്ട്ഗോമറി, പാകിസ്ഥാനിലെ മോണ്ട്ഗോമറി ഡിസ്ട്രിക്റ്റാണ്. കളർ റെഡിഷ് കളറാണ്, ഡാർക്ക് ബ്രൗൺ കളർ. ഫോർഹെഡ് ബ്രോഡാണ്, തിളങ്ങുന്ന കണ്ണുകൾ. കൊമ്പുകൾ വളരെ കട്ടിയുള്ള കൊമ്പുകളാണ്. ഇതിലെ കാളകളെ നമ്മൾ നിലമുഴുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പശുക്കൾ നല്ല മിൽക്ക് പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉള്ളവരാണ്. ഒരു വർഷം 1350 മുതൽ 2100 കിലോഗ്രാം വരെ പാല് കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ബ്രീഡാണ് ഹരിയാന. ഹരിയാനയുടെ ജന്മദേശം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹരിയാന, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളാണ്. കളർ വെള്ള നിറമോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ കളറാകാം. നാരോ ഫേസ് ആണ്, ഫ്ലാറ്റ് ഫോർഹെഡ്. കൊമ്പുകൾ ചെറുതാണ്, ചെവി ചെറുതും വളരെ ഷാർപ്പുമാണ്. ചെറിയ ഡ്യൂലാപ്പാണ്. അഡർ വെൽ ഡെവലപ്ഡ് ആണ്. പശുക്കൾ നല്ല ഉൽപ്പാദനക്ഷമതയുള്ളവരാണ്. ഒരു വർഷം 1140 മുതൽ 4500 കിലോഗ്രാം വരെ പാല് തരും. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ബ്രീഡാണ് റെഡ് സിന്ധി. റെഡ് സിന്ധിയുടെ ജന്മദേശം കറാച്ചി, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളാണ്. കളർ ഡീപ്പ് ഡാർക്ക് റെഡ്. കൊമ്പുകൾ വളരെ കട്ടിയുള്ളതും തല അത്യാവശ്യത്തിന് വലിപ്പമുള്ളതുമാണ്. വെൽ ഡെവലപ്ഡ് ഹമ്പും ഡ്യൂലാപ്പുമാണ്. പശുക്കൾ നല്ല ഉൽപ്പാദനക്ഷമതയുള്ളതാണ്. 1700 മുതൽ 3400 കിലോഗ്രാം വരെ ഒരു വർഷം പാല് തരും. മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് ഥാർപാർക്കർ.
ഒറിജിൻ ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ രാജസ്ഥാനിലെ മാർവാർ എന്ന് പറയുന്ന ജില്ലയാണ്. കളർ വൈറ്റോ ലൈറ്റ് ഗ്രേയോ ആകാം. അതിൻ്റെ പുറം ഭാഗം ഷോർട്ടും സ്ട്രൈറ്റുമാണ്. വളരെ ശക്തിയേറിയ ലിംബ്സാണ്, കാലുകൾ ആണുള്ളത്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള തല, മുന്നോട്ടുന്തി നിൽക്കുന്ന നെറ്റി, കൊമ്പുകൾ മീഡിയം സൈസാണ്. പശുക്കൾ നല്ല ഉൽപ്പാദനക്ഷമതയുള്ളവയാണ്. 1660 മുതൽ 2500 കിലോഗ്രാം വരെ ഒരു വർഷം പാല് തരും. ഇനി നമുക്ക് എക്സോട്ടിക് ബ്രീഡ്സ് അല്ലെങ്കിൽ വിദേശ ഇനങ്ങളെ കുറിച്ച് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഇനം ജേഴ്സി, ബ്രൗൺ സ്വിസ്, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ അല്ലെങ്കിൽ HF, അയർഷെയർ. വിദേശ ഇനം പശുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഉയർന്ന ഉൽപ്പാദന ക്ഷമതയാണ്. എന്നാൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് കാലാവസ്ഥയോട് ഇണങ്ങിച്ചേരാനുള്ള കഴിവ് കുറവാണ്. നമുക്ക് ജേഴ്സി ഇനത്തെ കുറിച്ച് നോക്കാം. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഇനമാണ് ജേഴ്സി. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഐലൻഡ് ഓഫ് ജേഴ്സി, ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ്. കളർ ലൈറ്റ് ബ്രൗൺ കളറ്, ചിലപ്പോൾ വെള്ള നിറത്തിലുള്ള മാർക്കിങ്സ് കാണാം. അത്യുൽപാദനക്ഷമതയുള്ള ഒരു പശുവാണ്. 4000 മുതൽ 4500 കിലോഗ്രാം വരെ പാല് തരും. അതുപോലെ തന്നെ പാലില് 5.5% കൊഴുപ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിദേശ ഇനം പശുവാണ് ബ്രൗൺ സ്വിസ്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡാണ്. കളർ ബ്രൗൺ നിറമാണ്. അത്യുൽപാദനക്ഷമതയുള്ള ഒരു പശുവാണ്. 5200 മുതൽ 5400 കിലോഗ്രാം വരെ ഒരു വർഷം പാല് തരും. 4% ഫാറ്റുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. നമ്മളതിനെ ചുരുക്കപ്പേരിൽ HF എന്ന് പറയും. ഒറിജിൻ ഹോളണ്ടാണ്. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു പശുവാണ്. വളരെ അത്യുൽപാദനക്ഷമതയുള്ളൊരു പശുവാണ്. 6100 മുതൽ 6200 കിലോഗ്രാം പാല് തരും. പക്ഷേ പാലിൽ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് അയർഷെയർ. അയർഷെയറിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡാണ്. കളർ റെഡ് കളർ ആയിരിക്കാം. അതിൽ വെള്ള പുള്ളികൾ കാണപ്പെടും. ഉൽപ്പാദനക്ഷമത കൂടുതലാണ്. 4800 മുതൽ 5000 കിലോഗ്രാം വരെ പാല് തരും. പാലിൽ 4% ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പശുക്കൾക്കും വിദേശ പശുക്കൾക്കും അവയുടേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അപ്പോൾ അവയെ നമ്മൾ രണ്ട് ഇതിനെയും ഒന്നിൽ ഒരു ബ്രീഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു ടെക്നിക്കാണ് ക്രോസ് ബ്രീഡിങ്. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ഇനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവയാണ് നമ്മൾ ക്രോസ് ബ്രീഡ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടവ സുനന്ദിനി, കരൺ സ്വിസ്, കരൺ ഫ്രൈസ്, ഫ്രീഷ്വാൾ, ഫുലേ ത്രിവേണി തുടങ്ങിയവയാണ്. ഇവയ്ക്കൊക്കെ നമുക്കൊരു പ്രത്യേക ക്യാരക്ടേഴ്സ് പറയാൻ സാധിക്കില്ല. ഉൽപ്പാദനക്ഷമത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥയോട് ഇണങ്ങിച്ചേരാനുള്ളൊരു കഴിവുണ്ടാവും. കർഷകർക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ബ്രീഡാണ് ഒരു സുനന്ദിനി എന്ന് പറയുന്നത്. അവയെ നമ്മുടെ നാടൻ പശുക്കളെ വിദേശ ഇനം ബ്രൗൺ സ്വിസ്സുമായിട്ട് ക്രോസ് ചെയ്താണ് സുനന്ദിനിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്രോസ് ബ്രീഡാണ് കരൺ സ്വിസ് എന്ന് പറയുന്നത്. അത് ഒന്ന് നമ്മുടെ നാടൻ ഇനമായ സഹിവാളോ റെഡ് സിന്ധിയോ അതിനെ വിദേശ ഇനമായ ബ്രൗൺ സ്വിസ്സുമായിട്ട് ക്രോസ് ചെയ്താണ് കരൺ സ്വിസ് എന്ന ഇനത്തെ വികസിപ്പിച്ചെടുത്തത്. ഇവയ്ക്കൊന്നും നമുക്കൊരു പ്രത്യേക ക്യാരക്ടേഴ്സ് പറയാൻ സാധിക്കില്ല. കാരണം ഇവയുടെ ഈ നാടൻ്റെയും വിദേശ ഇനം പശുക്കളുടെ എല്ലാം ക്യാരക്ടേഴ്സ് ഇവയുടെ ബോഡിയിൽ കാണപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്രോസ് ബ്രീഡാണ് ഫ്രീസ്വാൾ. നമ്മുടെ നാടൻ ഇനമായ സഹിവാളിനെയും വിദേശ ഇനമായ HFനെയും തമ്മിൽ ക്രോസ് ചെയ്താണ് ഫ്രീസ്വാൾ ഉണ്ടാക്കിയെടുക്കപ്പെട്ടിരിക്കുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട ക്രോസ് ബ്രീഡാണ് ഫുലേ ത്രിവേണി എന്ന് പറയുന്നത്. നമ്മുടെ നാടൻ പശുവായ ഗിറിനെയും വിദേശ ഇനമായ ജേഴ്സിയെയോ അല്ലെങ്കിൽ എച്ച് എഫിനെയോ ക്രോസ് ചെയ്തിട്ടാണ് ഫുലേ ത്രിവേണി എന്ന് പറയുന്ന ഒരു ഇനത്തെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ബ്രീഡുകളുടെ എല്ലാം പ്രത്യേകത അവയ്ക്ക് ഉൽപ്പാദനക്ഷമതയും കൂടുതലായിരിക്കും, അതേപോലെ തന്നെ കാലാവസ്ഥയോട് ഇണങ്ങിച്ചേരാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. മറ്റൊരു ക്രോസ് ബ്രീഡാണ് കറണ്ട് ഫ്രൈസ്. നാടൻ ഇനമായ തർപ്പാർക്കറിനെയും വിദേശ ഇനമായ എച്ച് എഫിനെയും തമ്മിൽ ക്രോസ് ചെയ്താണ് കറണ്ട് ഫ്രൈസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില ഇനങ്ങൾ. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ കർഷകർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. എല്ലാവർക്കും നന്ദി.